മധ്യപ്രവിശ്യയിലെ ഹോംസസിലാണ് ഏറ്റവും അധികം അസദ് അനുയായികളെ ഐസിസ് വധിച്ചിരിക്കുന്നത്. ഇങ്ങനെ സ്ഥിതിഗതികൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണെന്ന് യൂറോപ്യൻ യൂണിയൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അത്തരത്തിലൊരു ആശങ്കയും വേണ്ടെന്നാണ് വിമത നേതാവ് ജൊലാനി വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷെ ഇന്നലെ മാത്രം 54 സിറിയൻ സൈനികരെയാണ് ഐസിസ് ഭീകരർ കൊന്നു തള്ളിയിരിക്കുന്നത്. സിറിയയിലെ ഈ ഒരു രാഷ്ട്രീയ മാറ്റത്തെ ഓരോ രാജ്യങ്ങളും ഓരോ രീതിയിലാണ്, വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് സ്വാഗതം ചെയ്തിരിക്കുന്നത്. ഏതായാലും നാറ്റോ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ലോകരാജ്യങ്ങൾ പുതിയ സർക്കാരിനെ അംഗീകരിക്കാനുള്ള സാധ്യത ഇതോടുകൂടി വർദ്ധിക്കുന്നുണ്ട്. സുതാര്യവും സമാധാനപരവുമായ ഭരണമാറ്റമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത്. പുതിയ സർക്കാരിൽ എല്ലാ വിഭാഗം രാഷ്ട്രീയ കക്ഷികൾക്കും പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുമെന്നാണ് നാറ്റോ മേധാവിയായിട്ടുള്ള മാർക്ക് റൂട്ട് ഇതോടുകൂടി പറഞ്ഞിരിക്കുന്നത്. സിറിയയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഇറാനും റഷ്യയ്ക്കും പങ്കുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഭരണമാറ്റത്തിൽ ഇന്ത്യയും പ്രത്യാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. സിറിയയിലെ രാഷ്ട്രീയ മാറ്റം സമാധാനപരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാകണമെന്നാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ രാജ്യത്ത് സ്ഥിരതയുള്ള സംവിധാനത്തിലാകണം മാറ്റങ്ങളെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സിറിയയിലെ സംഭവവികാസങ്ങൾ ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ്. ഡമാസ്കസിലെ ഇന്ത്യൻ എംബസി അവിടെയുള്ള ഇന്ത്യൻ സമൂഹത്തിന്റെ സുരക്ഷയ്ക്കായി അവരുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും മന്ത്രാലയം തുടർന്നിട്ടുണ്ട്. മാത്രമല്ല, സംഘർഷം തുടരുന്ന സിറിയയിൽ ഇന്ത്യ അവിടെ നിന്നുള്ള പൗരന്മാരെ ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. 14 വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് വിമത സേനാ പ്രസിഡന്റ് ബഷർ അൽ അസദിനെ പുറത്താക്കി 2 ദിവസത്തിന് ശേഷമാണ് ഇന്ത്യ ഇത്തരത്തിലൊരു രക്ഷാദൌത്യം അവിടെ ഏറ്റെടുത്ത് ചെയ്തത്. 75 ഇന്ത്യൻ പൗരന്മാരെയാണ് സിറിയയിൽ നിന്ന് ഇന്ത്യ ഒറ്റയടിക്ക് ഒഴിപ്പിച്ചിരിക്കുന്നത്. എല്ലാ ഇന്ത്യൻ പൗരന്മാരും സുരക്ഷിതമായി ലെബനനിലേക്ക് കടന്നിട്ടുണ്ടെന്നും ലഭ്യമായ വിമാനങ്ങളിൽ അവർ ഇന്ത്യയിലേക്ക് മടങ്ങുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. സുരക്ഷാ സാഹചര്യം വിലയിരുത്തിയതിനെ തുടർന്ന് ഡമാസ്കസിലും ബെയ്റൂട്ടിലുമുള്ള ഇന്ത്യൻ എംബസികളും ഏകോപിപ്പിച്ച ഒഴിപ്പിക്കൽ വിജയകരമായതായി മന്ത്രാലയം അറിയിച്ചു. ആ പ്രസ്താവന എങ്ങനെയാണ്? സിറിയയിലെ സമീപകാല സംഭവവികാസങ്ങളെ തുടർന്ന് ഇന്ത്യ ഗവൺമെന്റ് ഇന്ന് 75 ഇന്ത്യൻ പൌരന്മാരെ സിറിയയിൽ നിന്ന് ഒഴിപ്പിച്ചു. സെയ്ദ് സൈനബിൽ കുടുങ്ങിയ ജമ്മു കാശ്മീരിൽ നിന്നുള്ള 44 സൈറീനുകൾ ഒഴിപ്പിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുവെന്നാണ് പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ സിറിയയിലെ ഈ സംഭവവികാസങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നതായി അറബ് രാജ്യങ്ങളും ഇതിന് നിലപാടറിയിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. മിക്ക രാജ്യങ്ങളും ഇപ്പോഴത്തെ നീക്കത്തെ സ്വാഗതം ചെയ്തു. ജനങ്ങളുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും രാഷ്ട്രങ്ങൾ പിന്തുണ വാഗ്ദാനം ചെയ്തു. സിറിയൻ അതിർത്തിയിലെ ബഫർ സോണിൽ ഇസ്രായേൽ ഇടപെടലിനെയും ഖത്തർ അപലപിച്ചിട്ടുണ്ട്. കാരണം ഇസ്രായേൽ തുടക്കം മുതൽ തന്നെ ഈ കളത്തിലുണ്ട്. സിറിയയിൽ ഐക്യവും സഹവർത്തിത്വവും നിലനിർത്താനാണ് സൗദി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ദേശീയ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും തകർക്കപ്പെടാതിരിക്കാനും രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനും സ്വീകരിച്ച സമീപനങ്ങളിൽ സൗദി സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിറിയൻ ജനതയ്ക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നതിനൊപ്പം രാജ്യം ഭിന്നിപ്പിലേക്കും അനിശ്ചിതത്വങ്ങളിലേക്കും നീങ്ങാതിരിക്കാനും സൗദി മുൻകരുതൽ സ്വീകരിക്കുന്നുണ്ട്.